നെയ്യും അയച്ചിന്റെ മേലൊക്കെ നിൽക്കുക ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുന്നില്ല. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, സംശയമില്ല. ലതുസ്സലുന്ന തീർച്ചയായും ചോദ്യം ചെയ്യും അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അത് ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ ഞാൻ എന്റെ സേവനം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഇന്ന് ചെയ്തു എന്ന് പറയാൻ അള്ളാഹുവിന്റെ നോക്കി നമുക്ക് സാധിക്കും. അതിനുള്ള ഏറ്റവും മാർഗം ഇൽമല്ലാതെ മറ്റൊന്നും അല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് തന്നെ സ്ഥാപനങ്ങളെ സഹായിക്കണം എന്ന് മാത്രം ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖും കരുത്തും നിഅമത്തും ബർക്കത്തും എല്ലാം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. അധികം സംസാരിക്കാൻ കഴിയാത്തത് ഇൻഷാല്ലാഹ് മേരോടൊക്കെ സംസാരിക്കാനുണ്ടല്ല. അല്ലാഹു തആല നമ്മളെ ഈ കൂടുതൽ കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമർപ്പിക്കുന്ന സയദാബാദ് ഡോക്യുമെന്ററിയുടെ ഉദ്ഘാടന കർമ്മം ഷെയ്ഖുന നൂറുൽ ഉലമ എം എ ഉസ്താദ് മുനീർ ഹാജി സീലാൻഡിന് നൽകി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. മുന്നിരായ നൂറുൽ ഉലമ എം എ ഉസ്താദിനെയും ഏറ്റുവാങ്ങുന്നതിന് മുനീർ ഹാജി സീലാൻഡിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. മദ്ഹബിന്റെ ഇമാമുകൾ, സലഫ് സ്വാലിഹീങ്ങൾ, ഫുഖഹാക്കൾ തുടങ്ങിയ പൂർവസൂരികൾ രചിച്ച മതഗ്രന്ഥങ്ങളിൽ കടന്നു കയറി ഇസ്ലാമിക വിരുദ്ധ കക്ഷികൾ തിരുത്തുകയും വികലമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഓറിയന്റലിസ്റ്റുകൾ മതഗ്രന്ഥങ്ങൾ പഠിക്കുകയും തെറ്റായ ടിപ്പണികളും മാർജനങ്ങളും അതിൽ നിർവഹിച്ച് ഇസ്ലാം മാറ്റിമറിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പരിഹാരമായി പൂർവീകരുടെ ഗ്രന്ഥങ്ങളുടെ യഥാർത്ഥ കോപ്പികൾ സമാഹരിച്ച് സൂക്ഷിക്കണം. ഈ ശ്രമകരമായ ബാധ്യത നിറവേറ്റുന്നതിന് ഷെയ്ഖുന നൂറുൽ ഉലമ എം എ ഉസ്താദിന്റെ നിർദ്ദേശാനുസരണം മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂരിന്റെയും മുൻ ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അബ്ദുസലാമിന്റെയും നേതൃത്വത്തിൽ ഒരു ടീം വർക്കിന് ഷെയ്ഖുന എം എ ഉസ്താദ് ഈ മഹനീയ സംഗമത്തിൽ തുടക്കം കുറിക്കുകയാണ്. മഹത്തായ കർമ്മ നിർവഹിക്കുന്നതിന് നൂറുൽ ഉലമ എം എ ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. സമുദായത്തിന് നേരിട്ട ആപത്തുകളിൽപ്പെട്ട ഒന്നാണ് ഇന്ന് പുതിയ പുതിയ പ്രശ്നങ്ങൾ. അത് ഈജിപ്തിൽ നിന്നായാലും ബെയ്റൂത്തിൽ നിന്നായാലും ജിയാദിൽ നിന്നായാലും അടിച്ചു വരുന്നതിരിക്കുന്ന കിതാബുകൾ പലതും തഹരീബ് ചെയ്തുകൊണ്ട് ഭാവിയിൽ വരാൻ പോകുന്ന കുട്ടികൾക്ക് കല്ലും നെല്ലും തിരിയാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ പഴയ കിതാബുകൾ ആ മൂല്യം അതേപോലെ പകർത്തി സമുദായത്തിന് പകർത്തി എത്തിക്കണമെന്ന് ഞാൻ പലപ്പോഴും എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ആ സംരംഭത്തിന്റെ തുടക്കം എന്നുള്ള നിലക്ക് നമ്മളെ അബ്ദുസലാം ഡോക്ടറും അതിന്റെ അനുകരിച്ചുകൊണ്ട് മുഹമ്മദ് അലി സഖാഫി ആരംഭിച്ച ഈ പ്രസ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വിജയിപ്പിക്കുകയും അത് ഭാവിയുള്ള സമുദായത്തിന് ഏറ്റവും അനുഗ്രഹമായി അള്ളാഹു വർദ്ധിക്കുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.